ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ CAD ജിൻഡപ്പനും അതുപോലെ CAD മുടിയനും ഒരു പരിധിവരെ കുറ്റവാളികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇവർക്കിപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് അർജുനും ശ്രീതുമാണോ അർജുനും ജാസ്മിനുമാണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ ജിൻഡോ പറയുന്നത് ഒരിക്കലും അർജുനും ശ്രീതുവിനും ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ മുടിയൻ പറയുന്നുണ്ട് ശരിയാണ്, അത് ക്ലീഷേ പരിപാടിയായി പോവും. അങ്ങനെയാണെങ്കിൽ സാധ്യത ജാസ്മിനും അർജുനും ആണ്. അപ്പോൾ ഇവർ ഓരോരുത്തരെയും വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മറുപടികളിൽ നിന്നൊക്കെ അവർക്ക് കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അർജുൻ്റെ കാര്യത്തിൽ അവർ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്, അവർ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ, ജാസ്മിൻ പിടികൊടുക്കാതെ നിന്നു, ഒരു തരത്തിലും പിടികൊടുത്തിട്ടില്ല, അത് സമ്മതിക്കണം. പക്ഷേ എങ്കിലും ഇവർക്ക് ഡൗട്ട് അടിച്ചു. ജാസ്മിൻ നന്നായിട്ട് സംസാരിച്ച് പിടിച്ച് നിന്നിട്ട് ഇവർക്ക് ഡൗട്ട് അടിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ ടച്ച് ചെയ്യുമ്പോഴാണ് പുറത്താവുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസ് ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് പിടിക്കാൻ പറ്റില്ല. അത് ഭയങ്കര പാടായിരിക്കും പിടിക്കാൻ. കാരണം എന്ന് വെച്ചാൽ അത് ഒന്നാമത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് നടക്കുന്നത് അവിടെയുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത് ഇവരുടെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ടോ എന്ന് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തെടുക്കാൻ ഇവർ ആ ലെവലിലോട്ട് അല്ല ചിന്തിക്കുന്നത്. ഇവരുടെ ധാരണയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താവും എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും അവർ ആ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അർജുൻ അതുപോലെ ജാസ്മിൻ എന്ന ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലൈവിൽ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ജാൻമണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഫൈനലായിട്ട് ഇവർ ഈ ഉത്തരത്തിലേക്ക് എത്തുമോ എന്ന്. അർജുൻ ജാസ്മിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാന സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഉത്തരത്തിലേക്ക് അവരെത്തിയാൽ അതിൻ്റെ കറക്റ്റ് റീസൺ കണ്ടുപിടിക്കാത്തത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുമെങ്കിൽ കൂടി അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. പക്ഷേ ആ റീസൺ കൂടി കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അത് വൻ വിജയമായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം.